അങ്ങോട്ടും പോവാലോ. എങ്ങോട്ടാ? വടകര പുതിയ സ്റ്റാൻഡ്. എന്താ പരിപാടി? ഇലക്ഷൻ ഒക്കെ ഇല്ലേ, അപ്പൊ വടകര വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്യാൻ വന്നതാ. അതിനാണ് ഇത്ര ബിൽഡപ്പ്. സത്യം പറഞ്ഞാലേ കുറച്ച് ഓവറായാലേ നാട്ടുകാരും സ്ഥാനാർത്ഥികളും ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ തുടങ്ങല്ലേ. റോൾ ക്യാമറ, ഇലക്ഷൻ. റോൾ ക്യാമറ, ഇലക്ഷൻ. ചേട്ടാ, വടകരയിൽ ഒരു ട്രെൻഡ്. അതായത് നിങ്ങളുടെ ഓട്ടോക്കാരുടെ ഇടയിൽ ഒരു ചർച്ച എങ്ങനെയാ? ശൈലജ ടീച്ചർ കപ്പടിക്കോ? ഓ, തീർച്ചയായും. വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ പാർലമെന്റിലേക്ക് ഇവിടുത്തെ വടകരയിലെ ജനത ശൈലജ ടീച്ചറെ പറഞ്ഞു. ഷാഫി വന്നിറങ്ങിയത് കണ്ടായിരുന്നോ? ഷാഫി പല സമയത്തായിട്ട് വന്നിറങ്ങിയിട്ടുണ്ട്, പല സ്ഥലത്ത്. കേരളത്തില് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത്, കോവിഡ്, മോങ്കി, പ്രളയം, നിപ്പ, ഈ സമയത്തൊക്കെ കേരളത്തില് ഷാഫി എന്നുള്ള ഒരു വ്യക്തിത്വം, ഷാഫി ഇത്രയും വലിയ ഒരു ആൾക്കാർ ഇയാള് ഉണ്ടാക്കിയെടുത്തു എന്നൊക്കെ പറയുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ ഷാഫി എവിടെ പോയി? ഈ മുരളീനെ മാറ്റിയിട്ടേ ഷാഫി വന്നപ്പോ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇടതു കോട്ടകളിലൊക്കെ ഉണ്ടാവുന്ന ചർച്ച എങ്ങനെയായിരുന്നു? ഒരു പേടി നിങ്ങളെ നിങ്ങൾക്ക് ഉണ്ടായിട്ടേ ഇല്ല? ഇടതു കോട്ടയിൽ മാത്രമല്ല, വലതു കോട്ടയിൽ മുരളിയെ മാറ്റി എന്നുള്ള ഒരു ചർച്ച വന്നത് അതിന്റെ തലേത് കേരളത്തിന്റെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ എന്നും നെഞ്ചോടുയർത്തിട്ടുള്ള ലീഡറുടെ മകള് അത് ബി ജെ പിയിലേക്ക് പോയി. അതിന്റെ പേടി കൊണ്ടാണ്, അതായത് ന്യൂനപക്ഷങ്ങൾക്കിടയിലെ വോട്ട് കുറയും എന്നുള്ള കൃത്യമായിട്ടുള്ള കണ്ടെത്തൽ കൊണ്ടാണ് മുരളീധരനെ മാറ്റാൻ ഇവിടുത്തെ കെ പി സി സി നിർബന്ധിതരായത്. പിണറായിയുടെ രണ്ടാമത്തെ ടേം മോശമായിരുന്നു എന്നുള്ള കരക്കമ്പുണ്ട്. ഈ മോശമായിരുന്നു എന്ന് ഉന്നയിക്കുന്ന ആൾക്കാർ അഞ്ചു വർഷക്കാലത്തിനുള്ളിലുള്ള കേരളത്തിന്റെ ഒരു ഒരു പോക്ക് എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കേണ്ടത് വലിയൊരു ഘടകം തന്നെയാണ്. എങ്ങനെയായിരുന്നു ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് എത്ര മാസമായി? ഈ കേന്ദ്രം ഞെരുക്കുന്നു ഞെരുക്കുന്നു എന്ന് പറയുമ്പോഴും ഇവിടെ കേരളം നടക്കുന്നുണ്ട്, മുഖാമുഖം നടക്കുന്നുണ്ട്, നവകേരള സെസ് നടക്കുന്നുണ്ട്, ഇതൊക്കെ ദൂർത്താണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ കേരളത്തിലെ 65 ലക്ഷം ആൾക്കാർക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടും അതേ അത്ര തന്നെ സംഖ്യയുള്ള ആൾക്കാർക്ക് ഭവനരഹിതരായിട്ടുള്ള ആൾക്കാരെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് കൊടുത്തുകൊണ്ടും അപര്യാപ്തമായിട്ടുള്ള ഫണ്ട് വെച്ചിട്ടുള്ള ഒരു മുന്നേറ്റമാണ് കേരളത്തിൽ. ചേട്ടൻ പറയുന്നത് ക്ഷേമ പെൻഷൻ കിട്ടിയില്ല, കുടിശ്ശിക ബാക്കിയുണ്ട്, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണങ്ങള്, നവകേരള സദസ്സിനെതിരെ ഉയർന്ന വിമർശനങ്ങള്, ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി, ഇങ്ങനെ സർക്കാരിനെതിരെ ഉയരുന്ന പ്രതിപക്ഷം ഉയർത്തുന്ന പല വിമർശനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ശൈലജ ടീച്ചർ വടകര പിടിക്കുമെന്നാണ് വിഷ്ണു ചേട്ടൻ പറയുന്നത്. വടകര ശൈലജ ടീച്ചർക്ക് തന്നെയാണ്, ഇടതുപക്ഷത്തിനാണ്. ചാപ്പിയല്ല, അതിന് മേലെ ആള് വന്നാലും വടകര ശൈലജ ടീച്ചർക്കുള്ള അതിലൊരു സംശയം. അപ്പോ പറഞ്ഞ പോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. പാലക്കാടല്ല, മട്ടന്നൂര്. 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 വേനൽച്ചൂടിനെ വെല്ലുന്ന രാഷ്ട്രീയ ചൂടാണ്. നേരം ഇരുട്ടിയിട്ടും വടകര തണുത്തിട്ടില്ല. ഒന്ന് തണുപ്പിക്കണം. താഴത്തങ്ങാടിയിലുള്ള കോതി ബസാറിലേക്ക് വെച്ചു പിടിച്ചു. അവിടെ അതാ ഒരു ഐസ് കട. വടകരയുടെ ഭാഷയിൽ അസർപ്പിന്റെ ഐസ് വീടിയ. ഉള്ളൊന്ന് തണുപ്പിച്ചു നിൽക്കുമ്പോഴാണ് ഐസ് പോലുള്ള ഒരു അഷ്റഫിനെ കാണുന്നത്. സംസാരിച്ചപ്പോൾ ദേ വീണ്ടും ചൂട്, വടകരയുടെ രാഷ്ട്രീയ ചൂട്. അഷ്റഫ്, നമ്മൾ ഇങ്ങോട്ട് വന്നതേ വിഷ്ണുവിന്റെ ഓട്ടോലാ. അപ്പൊ വിഷ്ണു നമ്മളോട് പറഞ്ഞത് വടകരയിൽ അങ്ങനെ ഷാഫിക്ക് കിട്ടിയ സ്വീകരണമൊന്നും അതിലൊന്നും വലിയ കാര്യമില്ല, കപ്പ് ശൈലജ ടീച്ചർ അടിക്കാമാ. എന്താ ഷാഫി എന്ന് പറഞ്ഞത്? കേവലം വടകരയുടെ ഒരു തരംഗമല്ല, അതായത് കേരളത്തിന്റെ ഒട്ടാകെയുള്ള തരംഗമാണ് ഷാഫി വന്ന ലക്ഷങ്ങളാണ് വന്നത്. അതുകൊണ്ട് ഷാഫി എന്ന് വെച്ചാല് ഒന്നരത്തിനപ്പുറം അദ്ദേഹം ജയിക്കുക മാത്രമല്ല. കോൺഗ്രസ് ഇങ്ങനെ വോട്ട് ചോദിക്കാൻ ഇറങ്ങുമ്പോ വലിയ രീതിയിൽ ആളുകൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ന് നിങ്ങൾ കോൺഗ്രസ് ആണെങ്കിൽ നാളെ ബി ജെ പി അല്ലേന്ന്. പത്മജ വേണുഗോപാൽ പോയി അല്ല, അതെല്ലാം പോട്ടെ, എന്നെ കൊണ്ട് പിന്നെ അയാൾക്ക് വോട്ട് പോയി, ആന്റണിയുടെ മകൻ നേരത്തെ പോയി, അതെല്ലാം എല്ലാം പോട്ടെ, അത് വലിയ പ്രശ്നം. പരൽമീനുകളാ, ഓലിക്കൊന്നും അതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം പത്മജ വിഷയമല്ല, ആന്റണിന്റെ മോൻ വിഷയം. ബി ജെ പിക്ക് അവരെ കൊണ്ട് ഒരു ഗുണമില്ല. കോൺഗ്രസ് തന്നെ ഒരു ഐക്യമില്ലായ്മ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതായത് കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ നേതാക്കൾ തമ്മിൽ പരസ്പരമടി. ആ ഒരു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഒരു ശക്തി കാട്ടാൻ പറ്റുന്നില്ല, കാരണം പാർട്ടിയിൽ തന്നെ ഒരു ഐക്യമില്ലായ്മ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള ഒരു വിമർശനത്തെ നിങ്ങൾ. ശരി, അതിൽ തന്നെ തുടങ്ങാം. കാരണം വെച്ചാൽ നിതീഷ് കുമാർ ആദ്യമായി തുടക്കം വെച്ച് ഒരു ഇന്ത്യ മുന്നണി നിന്നിട്ട് ബീഹാറില്
പിന്നെ പെട്ടെന്ന് വെച്ചാൽ മനുഷ്യ, കാരണം രാഹുൽ എന്ന് വെച്ചാൽ ഒരു കടുത്ത രീതിയിൽ ബി ജെ പിനെ അല്ലെങ്കിൽ ആർ എസ് എസിനെ എതിർക്കുന്ന ആളാണ്. ഇനി അടുത്തത് സി എല്ലാം വന്നതോടുകൂടി അതുപോലെ തന്നെ വിവര സമയങ്ങളിൽ കർഷക സമരം ഇങ്ങനെ പലതും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ഇപ്പം എല്ലാവരും ഒന്നായിക്കും ഇന്ത്യ മുന്നണി, നമ്മൾ കണ്ടില്ലേ? അപ്പം ഇന്ത്യ മുന്നണി ഒന്നായി കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയിൽ ദേശീയ തലത്തിൽ ഒന്നിച്ച് നിൽക്കുന്നവർ കേരളത്തിൽ ഒന്നിച്ചിട്ടാണോ നിൽക്കണത്? അതിൻ്റെ ആവശ്യമില്ല. അവർ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് വെച്ചാൽ ശശി തരൂരുള്ള അതൊരു വേസ്റ്റാണ്, ഇതിനതിൻ്റെ ആവശ്യമില്ല. അവിടെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞതിൻ്റെ സമയം കഴിഞ്ഞ്, സ്വേച്ഛാധിപതികളുടെ ഏകാധിപതികളുടെയും സമയം കഴിഞ്ഞ്. കാരണം അവരെന്ന് വെച്ചാൽ 10 കൊല്ലങ്ങൾക്ക് മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റൂ, 10 വർഷം ഭരിക്കും. ഒന്ന് ഹിറ്റ്ലർ, മുസോളിനി, ഈദാമീൻ ഇവരെല്ലാം അത്ര വർഷം. നമുക്കറിയാം ഈ വരുന്ന ഇലക്ഷൻ എന്തായിരുന്നാലും പിന്നെ ഇന്ത്യ മുന്നണി തന്നെ വരും. അതിൻ്റെ സീറ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, കാരണം കേരളം 2020 ഡി എം കെ തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക ഏകദേശം കിട്ടും. മുനിമാറും കൃഷിമാറും പ്രവാചകന്മാരും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു വല്ലാത്തൊരു സൗത്ത് ഇന്ത്യയാണ് ഇന്ത്യ. ആ മഹത്തായ ഇന്ത്യയിലേക്ക് തന്നെ ഒരു ഹിന്ദുവും ഒരു മുസൽമാനും ഒരു ക്രിസ്ത്യാനിയും ഒരു ബുദ്ധനും ഒരു ജൈനനും ഒന്നായിത്തീരുന്ന ഒരു പൂന്തോട്ടമായി ഈ ഇന്ത്യ മാറും എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ഒരു മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് കഴിയും എന്നാണ് പറയുന്നത്, ഇന്ത്യ മുന്നണിക്കും കഴിയും എന്നാണ് പറയുന്നത്. ചെറിയ കുട്ടിനോട് ചോദിച്ചാൽ തന്നെ പറയും ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ, കാരണം നല്ലൊരു വ്യക്തിയാണ്. എന്തൊക്കെ പ്രതിരോധം ഭാരതീയ ജനതാ പാർട്ടിക്ക് നേരെ തീർത്താലും നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രാവശ്യം കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ. ഞാൻ അനിൽകുമാർ, മടപ്പള്ളി ഗവൺമെന്റ് കോളേജിന്റെ മെയിൻ എൻട്രൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു ചെറിയ ചായക്കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചായക്കട 3 വർഷമായി ഞാനിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ നരേന്ദ്രമോദി പറഞ്ഞ ആ 2 സീറ്റ് ഭാരതീയ ജനതാ പാർട്ടി നേടിയിരിക്കുന്നു. ഡിജിറ്റ് എന്ന് പറയുന്നതേ 2-0 എന്നാണ് പ്രധാനമായിട്ട് വരുന്ന വിമർശനം. വടകരയിലെ സാഹചര്യം തന്നെ എടുത്താലേ, ഇപ്പൊ നിലവിൽ ഇതുവരെ ബി ജെ പിക്ക് 8% കൂടുതൽ വോട്ട് ശതമാനം പോലും വടകരയിൽ കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ? ഇക്കഴിഞ്ഞ 5-10 വർഷക്കാലം കൊണ്ട് ഇവിടുത്തെ ഏറ്റവും അടിത്തട്ടിലിരിക്കുന്ന അടിസ്ഥാന വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, അത് മരുന്നില്ലാത്തവന് മരുന്നെത്തിക്കാനും പാർപ്പിടമില്ലാത്തവന് പാർപ്പിടമെത്തിക്കാനും കുടിവെള്ളമില്ലാത്തവന് കുടിവെള്ളമെത്തിക്കാനും അന്നത്തിന് ഗതിയില്ലാത്തവന് അന്നമെത്തിക്കാനും ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള അത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികളുമായാണ് ഇക്കാലം ഇത്രയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേന്ദ്ര സർക്കാരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടുന്നുണ്ട് നമുക്കറിയാം. അപ്പൊ സിഎനെ ചൊല്ലി കേരളത്തിൽ തന്നെ ശക്തമായ സമരം നടക്കുന്നതാണ്, അത് അവസാനിച്ചിട്ടില്ല, അതിന്റെ ഒരു തുടർച്ച ഇനി ഉണ്ടാവും. കർഷക സമരത്തെ ചൊല്ലി പല സംസ്ഥാനങ്ങളിലും കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾ പോയിട്ട് സമരം ചെയ്താണ് നമ്മൾ നേരത്തെ കണ്ടു. അതിലവർക്ക് കൊടുക്കാന്ന് പറഞ്ഞ് ഉറപ്പ് നൽകിയ കാര്യം നടക്കാതെ അവർ വീണ്ടും സമരത്തിന് ഇറങ്ങിയതാണ് കർഷകർ. അങ്ങനെ അതിൽ വലിയ രീതിയിലുള്ള വിമർശനം നടക്കുന്നുണ്ട്. മാത്രമല്ല, അയോധ്യ ആലോചിച്ച് നോക്കൂ, രാമക്ഷേത്രം ഒരു പ്രധാനമന്ത്രിയാണോ ശരിക്കൊരു രാജ്യത്ത് ഒരു ക്ഷേത്ര ഉദ്ഘാടനത്തിന് പോയി അത് ഇത്രയും വലിയൊരു പരിപാടിയാക്കേണ്ടത്? നമ്മുടെ പാർലമെന്റിന്റെ പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിനേക്കാൾ വലിയ ചടങ്ങായിരുന്നു രാമക്ഷേത്രം. ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ട ഒരു പരിപാടിയാണോ ശരിക്കത്? ആദ്യം ചോദിച്ച CAA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, ഇവിടുത്തെ പൗരത്വ നിയമ ഭേദഗതി ബില്ല്, അതിനെന്താണ് കുഴപ്പം? പൗരത്വ നിയമ ഭേദഗതി ബില്ല് ഇവിടുത്തെ പാർലമെൻറ്റ് പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കി, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ അത് അംഗീകരിച്ചു. അതിനെന്താണ്? അത് വിമർശനം. സ്വാഭാവികമായും പാർട്ടി വളരുന്നതോടൊപ്പം പാർട്ടിക്ക് വിമർശനങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടാകും. അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. കേരളത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രതിയോഗികൾ കള്ളപ്രചരണം അടിക്കുന്നതല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം CAA പറ്റി ഒരു പ്രശ്നവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതിനെ അതിജീവിച്ച് ഇന്നും ഭാരതീയ ജനതാ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭയാണ് ആദ്യം CAA-ക്കെതിരെ പ്രമേയം പാസാക്കിയുള്ള സംസ്ഥാനം. കേരളത്തെ CAA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ എന്ത് പ്രതിരോധം തീർത്താലും അതില്ലാതായില്ലല്ലോ. അത് നരേന്ദ്രമോദി എന്തോ ധരിച്ചിട്ടുണ്ടോ, പാർലമെന്റിൽ പാസ്സായിട്ടുണ്ടോ, അത് ഇവിടെ നടപ്പിലാക്കാൻ ആർജവവും ഊർജവും ഉള്ള പ്രധാനമന്ത്രിയും പ്രസ്ഥാനവുമാണ് ഭാരതീയ ജനതാ പാർട്ടി. അയോധ്യയ്ക്ക് കേരളത്തിൽ വോട്ടാവുന്നാണ് പറയുന്നത്? അയോധ്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും അയോധ്യ ശ്രീരാമക്ഷേത്രം അത് കാണണം, അല്ലെങ്കിൽ ശ്രീരാമക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യണം. അത് ഫൈസാബാദ് ഹൈക്കോടതിയാണല്ലോ വിധിച്ചത്, നരേന്ദ്രമോദിയോ ഭാരതീയ ജനതാ പാർട്ടിയോ അല്ലല്ലോ. അത് ശ്രീരാമനുള്ള സ്ഥലമാണ്, ശ്രീരാമക്ഷേത്രം നിലവിലുണ്ടായിരുന്ന സ്ഥലമാണ്. അത് ഫൈസാബാദ് ഹൈക്കോടതിയുടെ വിധി പ്രകാരമാണ് ഈ ഇപ്പം അവിടെ ശ്രീരാമക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തത്. കേരളത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് എന്താണ് ഒരു ഗുണം എന്നാ ചോദിക്കുന്നത്, അതായത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം കുറയ്ക്കാനുള്ളതാണോ?
പെട്രോളിന്റെ ഡീസലിന്റെ വില നമ്മള് ഈ പെട്രോളിന്റെ ഡീസലിന്റെ വില ഒറ്റയടിക്കാതെ അത് മാത്രമേ നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നുള്ളൂ. ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എത്രത്തോളം പൈസ ചെലവഴിക്കുന്നു, ഇവിടുത്തെ സുരക്ഷാ സംവിധാനത്തിന് എന്തൊക്കെ. പെട്രോൾ ഡീസൽ വിലയെ നമുക്ക് പോരുത്. പെട്രോൾ ഡീസലിന്റെ വില 50 രൂപയൊക്കെ എന്ന് പറഞ്ഞൊരു ബി ജെ പി നേതാവ് ഉണ്ടല്ലേ, അര ലിറ്റർ പെട്രോൾ ഇപ്പൊ നമുക്ക് 50 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടില്ല. സ്വാഭാവികമാണ്. മണിപ്പൂരിൽ എന്തുകൊണ്ട് മോദി പോയില്ല എന്നുള്ളത് ഒരു ചോദ്യമല്ലേ, രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ, എന്തുകൊണ്ട് പോയില്ല മണിപ്പൂർ കലാപം, അതിനെ ഏത് രീതിയിൽ അതൊരു ഗോത്ര വിഭാഗങ്ങളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അതിനെ സംസാരിക്കാൻ ശ്രമിച്ചത്. മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ ഇത്തരം ആരോപണങ്ങളെ ഭാരതീയ ജനതാ പാർട്ടി അത് മുഖവിലക്കെടുക്കുന്നതേ ഇല്ല. ഇത്തവണ നിങ്ങൾ കേരളത്തിൽ ബി ജെ പിക്കാർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടെന്നാണ് പറയുന്നത്? ആത്മവിശ്വാസം 100% ആത്മവിശ്വാസമുണ്ട്. കേരളത്തിൽ ഈ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടി അക്കൗണ്ട് തുറന്നില്ല എങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഞാൻ തയ്യാറാണ്. അത്രത്തോളം ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ആത്മവിശ്വാസമുണ്ട്, മറ്റ് പ്രതിയോഗ ശക്തികൾക്ക് ആത്മവിശ്വാസം എന്ന് പറയുന്ന സ്ഥാനമില്ല. സെലിബ്രിറ്റി മണ്ഡലമാണ് വടകര. തീപാറുന്ന പോരാട്ടം നടക്കുമ്പോൾ തീപാറുന്ന ചോദ്യങ്ങൾ കൂടി സ്ഥാനാർത്ഥികളോടും നേതാക്കളോടും ചോദിക്കണം. ആ ചോദ്യങ്ങൾക്ക് നല്ല ഫയറുള്ള ഉത്തരവും കിട്ടണം. ഒരു ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം. വെൽക്കം ടു റാപ്പിഡ് ഫയർ. വടകരയുടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ്. ഹലോ ഷാഫി, വെൽക്കം ടു റാപ്പിഡ് ഫയർ. യെസ്, തുടങ്ങല്ലോ നമുക്ക്. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കും, അതിന് ഒരു വാക്കിലോ കൂടി പോയാൽ ഒറ്റ വാക്യത്തിലോ മറുപടി പറയണം. റെഡിയല്ലേ? ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇതുവരെ ഇടപെട്ടതിൽ ഏറ്റവും സംഭവബഹുലമായ തെരഞ്ഞെടുപ്പ് ഏതായിരുന്നു? ഈ തെരഞ്ഞെടുപ്പ് സംഭവബഹുലമായ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെയായിരുന്നു, രണ്ടും സംഭവബഹുലമാണ്. ഓക്കെ, നെക്സ്റ്റ്. എപ്പോഴെങ്കിലും ഇഷ്ടമില്ലാത്ത സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തേണ്ടി വന്നിട്ടുണ്ട്? ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ്. തന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയേക്കാൾ എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് നല്ലതെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, കേരളത്തിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന ചോദ്യത്തിന് എന്ത് മറുപടി പറയും? ഉമ്മൻചാണ്ടി സാർ. ഓക്കെ, ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട്, നിരവധി തവണ. എത്ര വട്ടം, ഒരു എണ്ണി പറയാൻ പറ്റും നമുക്ക്? മൂന്നോ നാലോ തവണ കിടക്കേണ്ടി വന്നു. മൂന്നോ നാലോ തവണ. ലാത്തി ചാർജ് അനുഭവിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ അതൊരു ഉണ്ട്, ഒരുപാട് തവണ. അതുണ്ട്. ഓക്കെ, ശരി. പ്രസംഗം നേരത്തെ പഠിച്ചു വെച്ച് പരിപാടിക്ക് പോണ്ടി വന്നിട്ടുണ്ടോ? ആ, ചെറുപ്പത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, കോളേജിലായപ്പോഴും തുടങ്ങി, പിന്നെ ശരിയായി. പോലീസിനെ കണ്ട് പേടിച്ചൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പണ്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന സമയത്ത് ലൈസൻസ് ഇല്ലാതെ ഓടിച്ചപ്പോ സമരത്തിൽ ഇറങ്ങിയിട്ട് അങ്ങനെ പേടിക്കേണ്ടി വന്നിട്ടില്ല? ഓപ്പോസിറ്റ് പോലീസിനെ കാണാൻ ഇതുവരെ പേടിച്ചിട്ടില്ല, ഇനി പേടിക്കാനും. ഓക്കെ, ഏതെങ്കിലും നേതാവിന്റെ കൂറുമാറ്റം വേദനിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഐഡിയോളജി വിടുന്നവരൊക്കെ ആ കൂറുമാറ്റം വേദന തന്നെയാണ്. വിടാൻ പറ്റിയ ഐഡിയോളജി അല്ല കോൺഗ്രസിന്റെ, വിടാൻ പാടില്ലായിരുന്നു. ഏതെങ്കിലും പരിപാടിയിൽ മൈക്ക് കേടുവന്നതിന്റെ പേരിൽ ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുണ്ടോ? ഞങ്ങൾ ആ ജനസിപ്പെട്ട ആൾക്കാരാണ്. ഓക്കെ, പൊതുപ്രവർത്തനത്തിനും കുടുംബ ജീവിതത്തിനും ഇടയിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടോ? സ്വാഭാവികം. അത് സ്വാഭാവികമാണ്. ഓക്കെ, മക്കളുടെ പിറന്നാള്, പി ടി എ മീറ്റിംഗ്, ബന്ധുക്കളുടെ വിവാഹം, വിശേഷ ദിവസങ്ങൾ, ആഘോഷങ്ങൾ, ഇതൊക്കെ വിടേണ്ടി വന്നിട്ടുണ്ടോ? വിടേണ്ടി വന്നിട്ടുണ്ട്. എന്റെ മോളുടെ ആനുവൽ ഡേയിൽ രണ്ട് പെർഫോമൻസും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പൊതുപരിപാടിക്ക് വേണ്ടി സ്വന്തം കയ്യിലെ കാശ് ചെലവാക്കേണ്ടി വന്നിട്ടുണ്ടോ? ഒരുപാട്. എന്റെ കയ്യിൽ എന്റെ ഉപ്പാടെ പൈസ ചെലവാക്കി. സോഷ്യൽ മീഡിയ സ്വന്തമായാണ് ഉപയോഗിക്കുന്നത്? അതോ അഡ്മിൻ ഉണ്ട്? പരമാവധി സ്വന്തമായിട്ടാണ് ഉപയോഗിക്കുന്നത്, അഡ്മിൻ ഉണ്ട്, പക്ഷെ പരമാവധി സ്വന്തമായിട്ടാണ്. രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കാമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതുവരെ തോന്നിയിട്ടില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുറമെ വരുമാനം രാഷ്ട്രീയമാവരുതെന്ന് നിർബന്ധം. നിർബന്ധമുണ്ട്. സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോ അനാവശ്യ പരിഗണന കിട്ടുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? രാഷ്ട്രീയം അങ്ങനെ മോശപ്പെട്ട ഒരു ഏർപ്പാടല്ലോ. ആർക്കും വരേണ്ടതും ആരും വരേണ്ടതുമായിട്ടുള്ള കാര്യം രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ളത്. സോഷ്യൽ മീഡിയ കാലം രാഷ്ട്രീയത്തിന് ഗുണമാണോ ദോഷമാണോ ചെയ്തിട്ടുള്ളത്? അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. സത്യമാണെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ലതാണ്, പക്ഷെ സത്യം ചെയ്യപ്പെടുമ്പോഴത്തേക്കും കള്ളം കമ്മ്യൂണിക്കേറ്റ് ലോകം ചുറ്റി വരുന്നതിനെ സംബന്ധിച്ചുള്ള അനുഭവങ്ങളുണ്ട്. പോസിറ്റീവായിട്ട് അതിനെ ഉപയോഗിക്കണം. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഖാർഗെ, ഇതിലാരാണ് കോൺഗ്രസിനെ നയിക്കാൻ ഏറ്റവും മികച്ചത്? അവർ മൂന്ന് പേരുമാണ് ഇപ്പൊ കോൺഗ്രസിനെ നയിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരാളെ അങ്ങനെ പറയാൻ പറഞ്ഞാൽ നമുക്ക് രാഹുൽ ഗാന്ധി. ഓക്കെ, മമ്മൂട്ടിയാണോ മോഹൻലാലിനെയാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ
ഉത്തരം പറയണോ? ഒഴിഞ്ഞു മാറാൻ പാടില്ല. അല്ല, രണ്ടുപേരും ഇഷ്ടമാണ്. പിന്നെ മമ്മൂക്കയായിട്ട് കുറച്ചും കൂടെ പേഴ്സണൽ കണക്ടും കോൺടാക്ടും ഉണ്ട്. അടുത്ത മുസ്ലിം ലീഗ് LDFലേക്ക് പോയാൽ അത് കോൺഗ്രസിന് തിരിച്ചടി ആവുമോ? പോവില്ല. ഞങ്ങളുടെ ഏറ്റവും ഏറ്റവും ലോകത്തെ മുന്നണി രാഷ്ട്രീയത്തിന് ഏറ്റവും മനോഹരമായ ഒരു കോമ്പിനേഷൻ ആണ് കോൺഗ്രസും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളത്. അങ്ങനെ വഴിയിൽ വെച്ച് നിർത്തി കളഞ്ഞിട്ട് പോകാൻ പറ്റിയ ഒന്നല്ല. CPMന്റെ പോസിറ്റീവായ ഒരു ഗുണം പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? ആലോചിച്ചിട്ട് പറയും. ഓക്കെ, ഞാൻ ആലോചിക്കാൻ സമയം തരാം. ദേശീയ രാഷ്ട്രീയത്തിൽ അവരുടെ കേന്ദ്ര നേതൃത്വം എടുക്കുന്ന പല സ്റ്റാൻഡുകളും, HUD ഒക്കെ എടുക്കുന്ന, നാഷണൽ പൊളിറ്റിക്സിൽ എടുക്കുന്ന പല സ്റ്റാൻഡുകളും ഈ ചിലപ്പോൾ കണക്ട് തോന്നുന്നു. LDFിൽ ഏറ്റവും ഇഷ്ടമുള്ള നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ? കുറേ സുഹൃത്തുക്കളുണ്ട്, നേതാക്കന്മാരിൽ പരിചയക്കാരായിട്ട് ആളുകളുണ്ട്. വിനോയ് വിശ്വം ചേട്ടനൊക്കെ നല്ല പരിചയമാണ്. കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ ഇല്ലായിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു വഴിമുടക്കായി മാറാത്തടത്തോളം കാലം കുഴപ്പമില്ല. കുറച്ചും കൂടെ ഒക്കെ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഒരു കോമൺ കോസിന് കുറച്ചും കൂടെ ഒരുമിച്ച് നിൽക്കാവുന്ന പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കുന്നതാണ്. CPMന്റെ സംഘടനാ രീതിയും കേഡർ സ്വഭാവവും കോൺഗ്രസിൽ എപ്പോഴെങ്കിലും വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? സംഘടനാ സംവിധാനം CPMന്റേതല്ല, അങ്ങനെ ഒരു പാർട്ടി അടിമത്വമല്ല, കുറച്ചുകൂടെ ഡെമോക്രാറ്റിക് ആയി സംഘടനാ സംവിധാനം സ്ട്രെങ്തൻ ചെയ്യണം തോന്നുന്നുണ്ട്. ഏറ്റവും അവസാനം കണ്ട സിനിമ ഏതാ? ബ്രഹ്മയുഗം. ആ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് സ്ഥാനാർത്ഥി സംബന്ധിച്ചുള്ള കോള് വരുന്നത്. റാപ്പിഡ് ഫയറിൽ ഷാഫി പറമ്പിൽ ഉത്തരം പറയാൻ പോകുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മട്ടന്നൂരാണോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക അതോ പാലക്കാടാണോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക? അതിന് രണ്ടു ഉത്തരം പറയട്ടെ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും, അവിടെ ഞങ്ങൾ ജയിക്കുകയും ചെയ്യും. ഞാനൊരു പാലക്കാടുകാരിയാണ്. അപ്പൊ ഞാൻ എന്ത് വിഷ് ചെയ്യണം? തിരിച്ചു വരും മകനെ എന്ന് പറയണോ അതോ ഇവിടെയും അവിടെയും ജയിക്കാൻ വിഷ് ചെയ്യണം? ഓക്കെ, താങ്ക് യു ഷാഫി. റാപ്പിഡ് ഫയറിൽ ഇനി നമുക്കൊപ്പം ഉള്ളത് വടകരയുടെ LDF സ്ഥാനാർത്ഥി KK ശൈലജയാണ്. വെൽക്കം ടീച്ചറെ. അപ്പൊ റെഡിയല്ലേ? റാപ്പിഡായ ചോദ്യങ്ങൾ, ഫയറായ മറുപടികൾ. ചോദിക്കട്ടെ. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇതുവരെ ഇടപെട്ടതിൽ ഏറ്റവും സംഭവബഹുലമായി തോന്നിയ തെരഞ്ഞെടുപ്പ് ഏതായിരുന്നു? എല്ലാ തെരഞ്ഞെടുപ്പും പ്രധാനപ്പെട്ടതാണ്. അതിന്റേതായ സ്പിരിറ്റിൽ എടുക്കുന്നു എല്ലാ തെരഞ്ഞെടുപ്പും? അതിന്റേതായ സ്പിരിറ്റിൽ എടുക്കും. ഓക്കെ, എപ്പോഴെങ്കിലും ഇഷ്ടമില്ലാത്തൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തേണ്ടി വന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഞങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അവരെല്ലാം ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയായിരുന്നു. സ്ഥാനാർത്ഥിയായിരുന്നു. തന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയേക്കാൾ നല്ലത് എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. അതൊരു ആശയത്തിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ്. ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ ആദർശത്തിനും ആശയത്തിനും വേണ്ടിയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അപ്പോ എതിരാളിയാണ്, ഇതിനേക്കാൾ ഭേദമൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. ഓക്കെ, കേരളത്തിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം? ഏറ്റവും ആധുനികമായി കേരളത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് സഖാവ് പിണറായി വിജയനാണ്. ഓക്കെ, ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? ജയിലിൽ കിടന്നിട്ടില്ല. സമരം? സമരം ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ തല്ല് കൊണ്ടിട്ടുണ്ട്. പോലീസിന്റെ തല്ല് കുറേ വട്ടം കൊണ്ടിട്ടുണ്ട്. പോലീസിന്റെ തല്ല് ചെറുതായിട്ട് കുറേ വട്ടം ഉണ്ട്. ഒരു തവണ നമ്മുടെ ആദിവാസികൾക്ക് വേണ്ടി ഒരു സമരം നടത്തിയതിന്റെ പേരിൽ തല്ലുകൊണ്ട് തലയ്ക്ക് 6 സ്റ്റിച്ചിട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. സമരത്തിന് ഇറങ്ങിയിട്ട് പോലീസിനെ കണ്ട് പേടിച്ചൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പോലീസ് സമരമുഖത്ത് വലിയ ആവേശമായിരിക്കും. അത് സമരം ചെയ്ത എല്ലാവർക്കും അറിയാം. അങ്ങനെ സമരമുഖത്ത് പോലീസിനെ പേടിക്കുകയല്ല, ഞങ്ങൾ പോലീസിനെ ആക്രമിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷെ സമരത്തിന്റെ മുദ്രാവാക്യം ഞങ്ങൾ ഏത് പോലീസല്ല പട്ടാളം വന്നാലും നിന്ന് വിളിക്കും. ഓക്കെ, പ്രസംഗം പഠിച്ചു വെച്ച് പരിപാടിക്ക് പോകേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, സ്പോണ്ടേനിയസ് ആയിട്ട് വിഷയം പഠിക്കും. പ്രസംഗം പഠിക്കാറില്ല, പ്രസംഗിക്കേണ്ട വിഷയം പഠിക്കും. ആ വിഷയത്തെക്കുറിച്ച് സാധാരണഗതിയിൽ സംസാരിക്കും. ഈ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിയതിന്റെ പേരിൽ വ്യക്തി ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിച്ച എന്തെങ്കിലും സംഭവങ്ങൾ നടക്കാതെ പോയിട്ടുണ്ടോ? ഇല്ല, വ്യക്തി ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ എന്തായാലും ത്യജിക്കേണ്ടതായിട്ട് വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബവും ഒന്നിച്ചുള്ള സുന്ദരമായ നിമിഷങ്ങളാണ്. കുട്ടികൾ, അതുപോലെ തന്നെ എൻ്റെ ഭർത്താവും പാർട്ടി പ്രവർത്തകനാണ്, കുട്ടികളുടെ എല്ലാം കൂടെ കുറേ നേരം ചെലവഴിക്കാൻ കഴിയാത്തത് ചിലപ്പോഴൊരു സങ്കടമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്താലേ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സമയമെടുക്കാൻ പറ്റുള്ളൂ. പൊതുപരിപാടിക്ക് വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് കാശിറക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞങ്ങളെല്ലാം തന്നെ സ്വന്തം കയ്യിൽ നിന്ന് ഏകദേശം എടുത്തിട്ടാണ്. ഞങ്ങൾ ശമ്പളം വാങ്ങിയാൽ അതിലൊരു ചെറിയ ശതമാനം പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കുന്നവരാണ്. ഞങ്ങൾ പാർട്ടി മെമ്പർമാരായിട്ടുള്ള അധ്യാപകർ, കുഞ്ഞാമുതുട്ടി മാഷായാലും ഞാനായാലും ഒക്കെ ഞങ്ങൾ പാർട്ടി ജോലിയൊന്നുമില്ലാത്ത സഖാക്കൾക്ക് കൂടി പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാക്കാൻ പാർട്ടി ലെവി കൊടുക്കുന്നവരാണ്. അപ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് കാശ് അങ്ങനെ എടുക്കാറുണ്ട്. സോഷ്യൽ മീഡിയ സ്വന്തമായിട്ടാണ് ഉപയോഗിക്കുന്നത്, അത് അഡ്മിൻ ഉണ്ടോ?
സോഷ്യൽ മീഡിയ സ്വന്തമായിട്ടാണ്, കൂടെ എൻ്റെ സ്റ്റാഫിൽപ്പെട്ട ചില കുട്ടികൾ അത് ചെയ്യും. അങ്ങനെ വേറെ അങ്ങനെ വളരെ പ്രൊഫഷണലായിട്ട് ആരുമില്ല. സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അനാവശ്യ പരിഗണന കിട്ടുന്നതായി തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, രാഷ്ട്രീയം രാഷ്ട്രീയമാണ്. അത് സിനിമാ താരം വന്നാലും മറ്റൊരാൾ വന്നാലും അവർ പറയുന്ന ആശയഗതികൾക്കനുസരിച്ചിട്ടാണ് പ്രാധാന്യം കിട്ടുക. മമ്മൂട്ടിയാണോ മോഹൻലാലിനെയാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം, രണ്ടുപേരെയും. രണ്ടുപേരെയും. ഓക്കെ, ഏറ്റവും അവസാനം കണ്ട സിനിമ? ഏറ്റവും അവസാനം കണ്ടത് പെട്ടെന്ന് തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പുതിയ പടങ്ങൾ കാണാൻ പറ്റിയിട്ടില്ല? പുതിയ പടങ്ങൾ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. മമ്മൂട്ടിയുടെ പുതിയ ഭ്രമയുഗം കാണണമെന്നുണ്ടായിരുന്നു, അത് കാണാൻ പറ്റിയിട്ടില്ല. ആടുജീവിതം കാണണം, അതൊക്കെ കാണാൻ ബാക്കിയുണ്ട്. ബേസിലിന്റെ ജന്മ സിനിമ ഇറങ്ങി ഞാൻ കാണാറുണ്ട്. ജയറാമിന്റെ സിനിമ ഇറങ്ങി ഞാൻ കാണാറുണ്ട്. ബേസിലിനെ വലിയ ഇഷ്ടമാണ്. ആ, ബേസിലിന്റെ സിനിമയിൽ ജയ ജയ ജയഹേ കണ്ടിട്ട് ഞാൻ ബേസിലിനോട് പറഞ്ഞിരുന്നു, വളരെ ഓർമ്മയുണ്ട് എനിക്ക്. ടീച്ചർ ആ സിനിമയെ ആശംസിച്ചു കൊണ്ടിട്ട് ഒരു കുറിപ്പൊക്കെ ഓർമ്മ. ഓക്കെ, തുടർഭരണം വേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. തുടർഭരണം തുടർ വികസന പ്രക്രിയയാണ്. കേരളത്തിൽ എന്തുമാത്രം വികസന പ്രക്രിയയാണ് നടക്കുന്നത്. ഞങ്ങൾ 2016-21 തുടങ്ങി വെച്ചത് ഇപ്പോൾ രണ്ടാമത്തെ ഗവൺമെൻറ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വളരെ വേഗതയിൽ ആ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമ്പോൾ തുടർ ഭരണം വേണ്ടെന്നെങ്ങനെ പറയും? ഓക്കെ, UDFലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരെ പറയും? ഇഷ്ടപ്പെട്ട നേതാവ് എന്ന് പറയേണ്ട കാര്യമില്ല, പക്ഷേ സൗഹൃദമുണ്ട് ഒരുപാട് ആളുകളെ. ഓക്കെ, കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും മികച്ചതായി തോന്നിയിട്ടുള്ളത് ആരെയാണ്? അങ്ങനെ ഞങ്ങളൊക്കെ ഒരു ഒരു ആശയത്തിൻ്റെ പേരിൽ എങ്ങനെയാണ് ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ പറയുക. അവരെല്ലാമായിട്ട് വ്യക്തിപരമായിട്ട് ഒരുപാട് സൗഹൃദം ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളെ ഞാനിപ്പോൾ പറയുന്നില്ല. VD സതീശനായിരുന്നോ അതോ ചെന്നിത്തലയായിരുന്നോ മികച്ച പ്രതിപക്ഷ നേതാവ്? രണ്ടുപേരും നന്നായിട്ട് പ്രതിപക്ഷത്തിൻ്റെ റോള് ചെയ്യാറുണ്ട്. പക്ഷേ അതിൽ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് വിമർശനമുള്ളത് ഉണ്ടാവാം, അത് ഞാനിപ്പോ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നത്. KK ശൈലജയാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഫയറായ മറുപടികൾ തന്നത്. വിജയാശംസകൾ ടീച്ചറേ. താങ്ക് യു. കേരളത്തിന്റെ സിരകളിൽ രാഷ്ട്രീയമൊഴുകുന്ന തെരഞ്ഞെടുപ്പ് കാലം, അപ്പോഴും നമ്മുടെ രാഷ്ട്രീയ മുഖങ്ങളെ അടിത്തട്ടിലെ ജനങ്ങൾക്ക് എത്രത്തോളം അറിയാം? ആരാദ്യം പറയും? വടകരയിൽ നോക്കാം. ഇലക്ഷൻ കാലത്ത് വടകര മടപ്പള്ളി കോളേജിലാണ് എത്തിയിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് വരെ കോൺഗ്രസ് നേതാവും ഇപ്പോൾ BJP നേതാവുമായ പത്മജ വേണുഗോപാലിനെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളിൽ ആരൊക്കെ തിരിച്ചറിയും? ആരാദ്യം പറയും നോക്കാം. ഇതാരാന്നറിയോ? ഇല്ല ഇല്ല ഇല്ല, എനിക്ക് അള്ളാടൊക്കെ അറിയില്ല. സുരേഷ് ഗോപിന്റെ പെങ്ങളല്ലേ? വേണ്ട കേട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. പത്മജ വേണുഗോപാൽ. പത്മജ ഏത് പാർട്ടി? ഇപ്പം BJP. ശശികല്യ. ഈ മറവി ഏത് കല്യാണ വീട്ടിലും പതിവാ? അറിയില്ല. ഇതാരാന്ന് മനസ്സിലായോ? പത്മജ വേണുഗോപാൽ. വടകര സ്റ്റാൻഡിലാണ് എത്തി നിൽക്കുന്നത്. CPI നേതാവും വയനാട്ടിലെ LDF സ്ഥാനാർത്ഥിയുമായ ആനി രാജയെ ഇവിടെ ആർക്കൊക്കെ അറിയാം? ആരാദ്യം പറയും നോക്കാം. ഇതാരാന്ന് മനസ്സിലായോ? ചേച്ചി ഇതാരാന്ന് മനസ്സിലായോ? വാഗ്യംപള്ളിയിലെ മീനാക്ഷിയല്ലോ? എനിക്ക് മനസ്സിലായില്ല. ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുമായ ശശി തരൂറിനെ വടകരയിൽ ആർക്കൊക്കെ അറിയാം? ആരാദ്യം പറയും? ഇതാരാന്ന് മനസ്സിലായോ? ശശി തരൂർ.
ശശി തരൂർ. ശശി തരൂർ ഇതാരാന്ന് മനസ്സിലായോ? ആ ശശി തരൂർ. കടത്തനാടൻ മണ്ണിൽ ആര് കരുതൊടുമെന്ന് കണ്ടറിയണം. കളരിയിൽ കണ്ടതിനേക്കാൾ വീറുള്ള പോരാട്ടം വടകര കാണും. അക്ഷരാർത്ഥത്തിൽ തീപാർന്ന പോരാട്ടം.